ജനപ്രതിനിധികളും ഉന്നതാധികാരികളും നൽകുന്ന പല പ്രമുഖ വാഗ്ദാനങ്ങളും വെറും ജലരേഖകളായി മാറുകയാണ് മാറുന്ന പ്രഖ്യാപനങ്ങൾ അവതരിപ്പിക്കുന്ന ടി സി വി ന്യൂസ് ക്യാമ്പയിൻ തുടങ്ങുന്നു തൃശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ വികസനം സംബന്ധിച്ച പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ പാഴ്വാക്കായി അവശേഷിക്കുകയാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് നവീകരണത്തിനായി പുതിയ മന്ത്രിമാർ പ്രഖ്യാപിച്ച ഉന്നതതല ചർച്ച പോലും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല തൃശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വികസനത്തിന് മാസ്റ്റർ പ്ലാൻ രൂപീകരിക്കുമെന്നും നവീകരണം അടിയന്തരമായി നടത്തുമെന്നും പ്രഖ്യാപിച്ചത് യു ഡി എഫ് മന്ത്രിസഭയിലെ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു തിരുവഞ്ചൂരിൻ്റെ പ്രഖ്യാപനത്തിന് ഒന്നര വയസ്സ് കഴിഞ്ഞ സാഹചര്യത്തിലും നവീകരണത്തിനായുള്ള മാസ്റ്റർ പ്ലാൻ പോലും ഇനിയും തയ്യാറായിട്ടില്ല എൽ ഡി എഫ് മന്ത്രിസഭയിലെ സ്ഥാനമേറ്റ എ കെ ശശീന്ദ്രൻ തൃശൂരിലെത്തി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വികസനത്തിന് ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയിട്ട് ആറുമാസം കഴിഞ്ഞു ഉന്നതതല യോഗം പോലും കെ എസ് ആർ ടി സി നവീകരണത്തിനായി ഇതുവരെ ചേരാനായിട്ടില്ല മധ്യകേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ കെ എസ് ആർ ടി സി ബസ്ഷെൽട്ടറിനായി മൾട്ടി ലെവൽ പാർക്കിംഗ് ഷോപ്പിംഗ് കോംപ്ലക്സ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിനെയും റെയിൽവേ സ്റ്റേഷനെയും ബന്ധപ്പെടുത്തിയുള്ള സബ്വേ എന്നിങ്ങനെയുള്ള ഒട്ടേറെ വിഷയങ്ങൾ ചർച്ചയിലുണ്ട് ആദ്യഘട്ടമായി തൃശൂർ എം എൽ എയും കൃഷിമന്ത്രിയുമായ വി എസ് സുനിൽകുമാർ രണ്ടു കോടി രൂപ വാഗ്ദാനം ചെയ്തതുമാണ് പക്ഷേ എല്ലാ വികസനവും സ്വപ്നങ്ങളിൽ മാത്രം ഞാൻ ഇന്ന് നിങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ഇവിടെ സന്ദർശനം നടത്താമെന്നെൻ്റെ അടുത്ത് സൂചിപ്പിക്കുന്നുണ്ടായി രാജമാണിക്കം അപ്പോൾ അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്ന കിഫ്ബി എന്ന പേരിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വിശദമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അതിൻ്റെ ഡി പി ആർ തയ്യാറാക്കുകയാണെങ്കിൽ കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനങ്ങൾ കിഫ്ബിയുമായി കണക്ട് ചെയ്താൽ പെട്ടെന്ന് ചെയ്തു ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ആസ്തി നിന്ന് കോടി രൂപ കെ എസ് ആർ ടി സി എം ഡി സ്ഥലം സന്ദർശിക്കുമെന്നും മന്ത്രിതല യോഗം വിളിച്ചു ചേർക്കുമെന്നും പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങി ഗാരേജും പെട്രോൾ പമ്പും മാറ്റിസ്ഥാപിക്കാൽ ശക്തനിലെ കെ എസ് ആർ ടി സിയുടെ സ്ഥലത്ത് പാർക്കിംഗ് അടക്കമുള്ള സൗകര്യമൊരുക്കൽ എന്നിവയെല്ലാം ഇഴഞ്ഞു നീങ്ങുകയാണ് അന്തരായ രണ്ട് യാത്രക്കാർ ലോ ഫ്ലോർ ബസ് ഇടിച്ച് മരിച്ചതു മുതൽക്കാണ് ബസ് സ്റ്റാൻഡ് നവീകരണം ചർച്ചയായി മാറിയത് പുതിയ നടപടികൾക്കായി അധികാരിവർഗം കണ്ണു തുറക്കണമെങ്കിൽ ഒരു അത്യാഹിതമോ മനുഷ്യക്കുരുതിയോ വേണ്ടിവന്നേക്കുമെന്നാണ് നിലവിലെ സ്ഥിതി ന്യൂസ് ഡെസ്ക് ടിസി